ലിവിലേക്ക് സ്വാഗതം. മലയാള മനോരമ നൽകിയ വാർത്തയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി മുൻ എം പിയും സി പി എം നേതാവുമായി സുരേഷ് കുറുപ്പ്. സുരേഷ് കുറുപ്പ് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം ഉപേക്ഷിക്കുന്നു, ഇനി തിരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കില്ല, പാർട്ടിയുടെ തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ ഔദ്യോഗിക കമ്മിറ്റികളിൽ നിന്നും സ്വയം ഒഴിയുമെന്നാണ് മനോരമ പത്രം കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തത്. ഇതിനെതിരെയാണ് സുരേഷ് കുറുപ്പ് രംഗത്തെത്തിയത്. ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കുന്നു എന്ന സൂചനകളോടെ വന്നിട്ടുള്ള വാർത്തയിൽ പത്രലേഖകനോട് നന്നായി പറഞ്ഞ ഒരു വാചകമേ ഉള്ളൂ, ഇനി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ല എന്നതാണ്. വേണമെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞ് സംസാരിക്കാമെന്നും പറഞ്ഞിരുന്നു, മറ്റുള്ളതൊന്നും താൻ പറഞ്ഞതല്ല. എന്നെയും ഞാൻ നിലകൊള്ളുന്ന രാഷ്ട്രീയ നിലപാടുകളെയും സ്നേഹിച്ച ജനങ്ങൾക്കിടയിൽ നിന്നും മാറി നിൽക്കുന്നതിനെ കുറിച്ച് ഒരു നിമിഷം പോലും എനിക്ക് ചിന്തിക്കാനാവില്ല. അങ്ങനെ സംഭവിച്ചാൽ അത് ഞാൻ എന്നെ തന്നെ മറക്കുന്നതിന് തുല്യമായിരിക്കും. എല്ലാവരുടെയും സ്നേഹത്തിനും കരുതലിനും നന്ദി, അഭിവാദ്യങ്ങളുമെന്നാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചത്. കഴിഞ്ഞ ദിവസത്തെ മലയാള മനോരമ ദിനപത്രത്തിൽ വന്ന ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട ഒരു വിശദീകരണമാണിതെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. സുരേഷ് കുറുപ്പ് രാഷ്ട്രീയത്തോട് വിട പറയുമെന്നായിരുന്നു മനോരമയുടെ വാർത്ത. ലോക്സഭയിലും നിയമസഭയിലുമായി 26 വർഷം നീണ്ട രാഷ്ട്രീയ ജീവിതത്തിന് ശേഷമാണ് ഈ തീരുമാനം. ഏത് രാഷ്ട്രീയ പ്രതിസന്ധികളിലും സി പി എമ്മിന് അവതരിപ്പിക്കാൻ കഴിയുന്ന വ്യക്തിത്വമായിരുന്നു സുരേഷ് കുറുപ്പിന്റേത്. ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ട ശേഷം 1984 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് ജയിച്ച 3 ഇടത് സ്ഥാനാർത്ഥികൾ ഏക സി പി എം സ്ഥാനാർത്ഥി, ഏക സി പി എം പ്രതിനിധി കൂടിയായിരുന്നു സുരേഷ് കുറുപ്പ്. ലോക്സഭയിലേക്ക് 7 തവണയാണ് അദ്ദേഹം മത്സരിച്ചത്, 4 തവണ ജയിക്കുകയും ചെയ്തു. നിയമസഭയിൽ ഏറ്റുമാനൂർ നിയോജക മണ്ഡലത്തെ 2 തവണ അദ്ദേഹം പ്രതിനിധീകരിച്ചു. തുടർന്ന് 2 തവണ മത്സരിച്ചവർക്ക് സീറ്റ് നൽകേണ്ടെന്ന സി പി എം തീരുമാനം മൂലം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് അവസരം ലഭ്യമായില്ല. പകരം വി എൻ വാസവൻ വരെ ജയിച്ച് മന്ത്രിയാകുന്ന അവസ്ഥയെത്തി. എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റായിട്ടുണ്ടെങ്കിലും ഡിവൈഎഫ്ഐയിലോ പാർട്ടി സംസ്ഥാന ഘടകത്തിലോ ഒന്നും തന്നെ സുരേഷ് കുറുപ്പ് എത്തിയിട്ടുമില്ല. ഇപ്പോൾ സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം മാത്രമാണ്. പാർട്ടി പരിപാടികളിലും അദ്ദേഹം സജീവമല്ല. അന്വേഷിക്കുന്നവരോട് വീടുപടിയുടെ തിരക്കിലാണ് എന്നാണ് അദ്ദേഹത്തിന്റെ പതിവ് മറുപടി. തിരുനക്കരയിലാണ് അദ്ദേഹം ഇപ്പോൾ വാടകയ്ക്ക് താമസിക്കുന്നത്. അദ്ദേഹത്തിന്റെ തറവാട്ട് വീട് തന്നെ അറ്റകുറ്റപ്പണി ചെയ്യുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം മാറി താമസിക്കുന്നതും ഇപ്പോൾ രാഷ്ട്രീയത്തിൽ സജീവമല്ലാത്തതെന്നുമാണ് വാദം. എന്നാൽ അദ്ദേഹം നടപ്പാക്കിയ പല പദ്ധതികളും, അദ്ദേഹം എം എൽ എ ആയിരുന്നപ്പോൾ അനുവദിച്ച പല വികസന പദ്ധതികളുടെയും ഉദ്ഘാടനത്തിന് പോലും അദ്ദേഹത്തെ ക്ഷണിച്ചില്ലെന്നും അദ്ദേഹം അത് വലിയ വാദമായി ഉയർത്തിയിരുന്നുവെന്നും പരാതിയായി ജില്ലാ കമ്മിറ്റിയിൽ പറഞ്ഞിരുന്നുവെന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇതൊക്കെ നിലനിൽക്കുമ്പോഴും അദ്ദേഹം പാർട്ടി വിടുന്നു എന്ന ആരോപണത്തിൽ കഴമ്പില്ല എന്ന് പറയാൻ കഴിയില്ല. കാരണം അദ്ദേഹം തന്നെയാണ് ഇത്തരം ഒരു ചർച്ചയ്ക്ക് മുൻപോട്ട് വന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹം ഇപ്പോൾ പ്രതിസന്ധിയിലായിരിക്കുന്നു. നാട്ടുകാർ ഈ വിഷയം അറിഞ്ഞ് വിളിച്ചിട്ടുണ്ടാവും. ഒരുപക്ഷെ പാർട്ടി തന്നെ അത്തരത്തിലൊരു നീക്കം നടത്തിയിട്ടുണ്ടാവും. അതുകൊണ്ട് അദ്ദേഹം ഇപ്പോൾ ഇത്തരത്തിൽ മാറ്റി പറയുന്നു എന്നേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ.